വേണമെങ്കിൽ നിങ്ങൾ കേസെടുത്തു. എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ പോലീസിനെ വെല്ലുവിളിച്ചതാണ്. ഇയാൾക്ക് എന്ത് ധാർഷ്ട്യത്തോടെയാണ് അത് സംസാരിച്ചത്, അതും വോട്ടർമാരുടെ മുന്നിൽ വെച്ച്. അവിടുത്തെ സുരക്ഷ നോക്കേണ്ടതും നിയമം പാലിക്കേണ്ടതും പോലീസിൻ്റെ കടമയാണ്, ബാധ്യതയാണ്. അവരെ ഇങ്ങനെ ആക്രോശിച്ച് ഓടിച്ചു വിടാൻ ശ്രമിച്ചാൽ അത് നടക്കുകയില്ല. ഇത് കേരളത്തിലെ പോലീസാണ്. വോട്ടിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾ മാത്രം പിന്നിട്ടപ്പോൾ പോളിംഗ് ബൂത്തിലെത്തിയ രാധാകൃഷ്ണനും പോലീസും തമ്മിലാണ് തർക്കമുണ്ടായത്. പോളിംഗ് ബൂത്തിന് സമീപം രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പോലീസ് അത് വിലക്കി. ബൂത്തിനകത്ത് വെച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കരുത്, അത് പുറത്ത് വച്ച് കാണാൻ പാടുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കി. ഇതോടെയാണ് തർക്കമായത്. അവർ പറഞ്ഞതും ചെയ്തതൊക്കെ അവരുടെ ജോലിയാണ്. ആ ജോലിയിൽ തടസ്സം നിൽക്കാൻ പാടില്ല. തർക്കം മൂത്തപ്പോഴാണ് വേണമെങ്കിൽ നിങ്ങൾ കേസെടുത്തു എന്ന് രാധാകൃഷ്ണൻ പറഞ്ഞത്. ഞാനിവിടെ തന്നെ നിൽക്കും, ഇവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണും, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തു എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാൾ അത് പറയാൻ പാടില്ല. നിയമം ലംഘിക്കുകയല്ല, നിയമം പാലിക്കുകയാണ് വേണ്ടത്. എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷമാണ് രാധാകൃഷ്ണൻ ലയോള എൽ പി സ്കൂളിലെ ബൂത്തിലെത്തിയത്. രാധാകൃഷ്ണന് തൃക്കാക്കരയിൽ വോട്ടില്ല, എറണാകുളം മണ്ഡലത്തിലെ വോട്ടറാണ് അദ്ദേഹം. ബി ജെ പി അട്ടിമറി വിജയം നേടുമെന്നാണ് രാധാകൃഷ്ണൻ്റെ അവകാശവാദം. വോട്ടെടുപ്പ് ആരംഭിച്ച രാവിലെ 7 തന്നെ വിവിധ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഉയരുമെന്ന് അവർ പ്രതികരിച്ചു. വിജയിക്കുന്നതിൽ സംശയമില്ലെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ജോ ജോസഫും രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്തു. പോളിംഗ് സാമഗ്രികളുമായി ഇന്നലെ വൈകിട്ട് 6 മുമ്പ് ഉദ്യോഗസ്ഥർ അതാത് ബൂത്തുകളിലെത്തി. രാത്രി 9 ബൂത്തിലെ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി. മഹാരാജാസ് കോളേജിൽ രാവിലെ 8 സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. വോട്ടെടുപ്പിന് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മണ്ഡലത്തിന് പുറത്തുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിനെല്ലാം നിയോഗിച്ചിരിക്കുന്നത്. ഒരു ബൂത്തിൽ സുരക്ഷയ്ക്കുൾപ്പെടെ മുഴുവൻ ഉദ്യോഗസ്ഥരും വനിതകളാണ്. 5 മാതൃകാ ബൂത്തുകളുമുണ്ട്, 6 തപാൽ വോട്ടുകളും 83 സർവീസ് വോട്ടുകളുമുണ്ട്. തെരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമാണ് തപാൽ വോട്ട്. സേനകളിലും വിദേശകാര്യ മന്ത്രാലയത്തിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്കാണ് സർവീസ് വോട്ടുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്.